സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ആഴ്ച റിലീസായ ഒരു ലഘു സിനിമകളുടെ സമാഹാരമാണ് ഫ്രീഡം ഫൈറ്റ്. അതിൽ അവസാന ഖണ്ഡം പ്രത്തു മൂ എന്നൊരു സിനിമയാണ്. പ്രജാപതിക്ക് തൂക്കാൻമുട്ടി എന്നതിൻ്റെ ചുരുക്കെഴുത്ത്. നമ്മുടെ സമൂഹങ്ങളിലെ അധസ്ഥിതരായ മനുഷ്യർ ധനികരുടെയും അധികാരികളുടെയും കാൽച്ചുവട്ടിൽ കുഴയുന്നതിൻ്റെ ഒരു ഉപമയാണത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വിസർജ്യത്തിൽ ചാലിച്ച സുന്ദരമായ ഒരു ഉപമ, എ ബ്യൂട്ടിഫുൾ സ്കെറ്റലോജിക്കൽ മെറ്റഫർ. ഒരു മന്ത്രിയുടെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് ശുചിയാക്കാൻ വരുന്ന ചിലരുടെ കഥയാണത്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് അവർ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ടോയ്ലറ്റ് ഉപയോഗിക്കരുതെന്നൊരു കാര്യം മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് മന്ത്രി പ്രവർത്തിക്കുകയാണ്. അതിനെ തുടർന്ന് ടാങ്കിൽ ഇറങ്ങി നിൽക്കുന്ന യുവാവിൻ്റെ ശരീരം മലീമസമാകുന്നു. അത് ചോദിക്കാൻ വരുന്ന സന്ദർഭങ്ങളും തുടർന്നുള്ള പ്രകോപനങ്ങളും അവിടെ ആ യുവാവിനെ അടിച്ച് മൃതപ്രായനാക്കുന്നതിൻ്റെ രംഗങ്ങളുമാണ്. മന്ത്രിയും ശിങ്കടികളും ചേർന്ന് ആ സമയത്ത് മന്ത്രിയുടെ മുറിയുടെ ചുമരിൽ വിസ്തരിച്ച് നിൽക്കുന്ന ഒരു ചിത്രത്തിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്നുണ്ട്. കൈകൾ കെട്ടപ്പെട്ട് ചമ്മട്ടി അടിയേറ്റ് പുളയുന്ന നാഥൻ്റെ ചിത്രം. അന്യൂസ് ദേയി, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഗ്രിഗോറിയൻ സംഗീതം അതിന് പശ്ചാത്തലമാകുകയും ചെയ്യുന്നു. വളരെ മൂർച്ചയേറിയ ഒരു ഉപമയാണിത്. ഇന്ന് യാക്കോബ് ശ്രീഹായും വളരെ മൂർച്ചയോടെ തന്നെ സമാനമായി സംസാരിക്കുകയാണ്. വിഗ്രഹാരാധന എങ്ങനെ മർദ്ദക വ്യവസ്ഥകളിലേക്കും കൊലപാതക ശൈലികളിലേക്കും നയിക്കുന്നു എന്ന് ശ്രീഹ വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ. ഐഡലാട്രി, ഒപ്രഷൻ, മേർഡർ. ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ എങ്ങനെ നീതിമാനെ, പ്രതിയോഗിയെ ഇല്ലാതാക്കാമെന്നും ശ്രീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ധനവും അധികാരവും മതമാത്സര്യവും കൈകോർക്കുമ്പോൾ സംഭവിക്കുന്നതാണത്. യാക്കോബ് 5:1-6. അമിത ധനം സമ്പാദിച്ച് പാവങ്ങളെ ദ്രോഹിക്കുന്നവരോട് ശ്രീഹ പറയുകയാണ്, കരയുക, ക്ലൈയിൻ, വിലപിക്കുക, ഒളോളിസൊണ്ടസ്. ആസന്നമായ തിരിച്ചടികളുടെ ദിനങ്ങൾ ഓർത്തുകൊണ്ട് ധ്വനി തന്നെ അർത്ഥം പകരുന്ന വാക്കുകളാണിവ. ഓണമെറ്റോപ്പിയ. പുരാതന ഗ്രീക്ക് സാഹിത്യങ്ങളിൽ ദേവന്മാരുടെ മുൻപിൽ ഉന്മത്തരായി മനുഷ്യർ ഉയർത്തുന്ന ശബ്ദങ്ങളുടെ ധ്വനിയാണിവയ്ക്ക്. എന്നാൽ പഴയ നിയമത്തിൽ ആ വാക്കുകൾ വരുന്നത് എല്ലായ്പ്പോഴും ദൈവവിരോധം കൊണ്ടുണ്ടായ മഹാമാരികളിൽ അലമുറയിട്ട് കരയുന്നവരെ കുറിക്കാനാണ്. ദൈവത്തെ നിരസിക്കുന്നവൻ്റെ ആനന്ദവും ഉന്മാദവും വിലാപക്കടലായി മാറും അധികം താമസിയാതെ. അവരുടെ സമ്പത്തുകൾ ജീർണിച്ചു തുടങ്ങുകയാണ്. അതിനോടൊപ്പം അവരും സ്വർണവും വെള്ളിയും പോലും തുരുമ്പെടുക്കുന്നു അത്രേ. കേട്ടുകേൾവികളില്ലാത്ത കാര്യങ്ങൾ പോലെ അവരെ തേടി ജീവിതത്തിൻ്റെ കണക്കെടുപ്പുകൾ വരികയാണ്. പാവപ്പെട്ടവനെ വിഴുങ്ങിയും ജോലി ചെയ്തവൻ്റെ കൂലി നിഷേധിച്ചുകൊണ്ടും അവർ സമ്പാദിച്ചവ. ജോലി ചെയ്യുന്നവർക്ക് യഥാർത്ഥ കൂലി നിഷേധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സഭാസ്ഥാപനങ്ങളും സന്യാസ ഭവനങ്ങളും ആശുപത്രികളും സ്കൂളുകളും മറ്റെന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അവയെല്ലാം സാധാരണയായി വലിയ വിമുഖത കാണിക്കുന്നു എന്ന കാര്യം മറക്കാതെ തന്നെ ഈ വചനഭാഗം ധ്യാനിക്കണേ. ആരാൻ്റെ പിഴയല്ല, എൻ്റെ പിഴ തന്നെ അടിക്കണം. കാരണം ദൈന്യത്തിൻ്റെ ഈ നിലവിളികൾ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവികളിലെത്തിയിരിക്കുന്നുവെന്ന് ശ്രീഹ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യാക്കോബ് ശ്രീഹ ഉയർത്തുന്ന ശക്തമായ പ്രവാചക ശബ്ദം. നേരത്തെ ധനികരും ദരിദ്രരും തമ്മിലുള്ള താരതമ്യം ശ്രീഹ ചെയ്തപ്പോഴും 2 ലേവ്യർ 19 സാന്നിധ്യം നാം കണ്ടിരുന്നു. ഇന്നിതാ ഈ 5 ഈ സാന്നിധ്യം പ്രകടമാണ്. ലേവ്യർ 19:13. മാത്രമല്ല മലാക്കി 3:5. സ്വർണവും വെള്ളിയും സാധാരണയായി തുരുമ്പെടുക്കാറില്ല, അവ ശ്രേഷ്ഠ ലോഹങ്ങളാണ്. എപ്പോഴാണ് ഒരു ലോഹം തുരുമ്പെടുക്കുന്നത്? അത് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ്. ഓക്സിഡേഷൻ എന്നൊരു പ്രക്രിയയുടെ ഫലമാണിത്. നമ്മിൽ ജരാനരകൾ ബാധിക്കുന്നത് പോലും ഇങ്ങനെ ശരീരത്തിൻ്റെ ഉള്ളിലെ നിരവധി ഓക്സിഡേഷൻ പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ജീവൻ തരുന്ന ഓക്സിജൻ തന്നെ ഇഞ്ചിഞ്ചായി നമ്മെ ദഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം സ്വാഭാവികമായി തുരുമ്പെടുത്തു പോകും. എന്നാൽ അതിനപ്പുറം തീയും കൂടി ആയാലോ? തീയും അതിൻ്റെ ജ്വലനവും ഒരു ഓക്സിഡേഷൻ പ്രക്രിയ തന്നെയാണ്. വേഗം കൂടുതലാണെന്ന് മാത്രം, പെട്ടെന്ന് എല്ലാം ദഹിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശ്രീഹ തുരുമ്പിനെക്കുറിച്ച് മാത്രമല്ല തീയെക്കുറിച്ചും സംസാരിക്കുന്നത്. ധനികരും അധികാരത്തിൻ്റെ ഉന്മാദികളും ഈ ഭൂമിയിൽ ജീവിതം ആഘോഷിക്കുകയാണത്രേ. ഭൂമി, കീ. ഇന്ന് സുവിശേഷം മർക്കോസ് 9:41-50 ഭാഗത്തും ഈ വാക്ക് നാം വീണ്ടും കാണും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്നിടത്ത്. അതിലേക്ക് വരും മുൻപ് ഇന്നും സങ്കീർത്തനം 49 തന്നെയാണ്, ഇന്നലെ എന്ന പോലെ തന്നെ. സ്വന്തം ശക്തിയിലും കഴിവിലും മാത്രം ആശ്രയിക്കുന്നവരെ മരണമെന്ന ഇടയൻ എങ്ങനെ നയിച്ചുകൊണ്ടുപോകുമെന്ന് നാം അതിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ശ്രീഹ പറയുകയാണ്,
പ്രകാരമുള്ളവർ അറവിനായി നയിക്കപ്പെടുന്ന മാടുകളെ പോലെ ഹൃദയം മതിച്ച് നിറച്ച് തിക്കിവച്ചിരിക്കുകയാണെന്ന്. ഇന്ന് സുവിശേഷത്തിലും എളിയവരോട് ചെയ്യപ്പെടുന്ന തിന്മകളുടെയും ഉതപ്പുകളുടെയും കാഠിന്യത്തെ തന്നെയാണ് നാഥൻ വിശദമാക്കുന്നത്. ദൈവനാമത്തിൽ എളിയവനെ സ്വീകരിക്കണം എന്ന് ഇന്നലെ നാഥൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിതാ ആ എളിയവരെ വീഴ്ത്താൻ ശ്രമിച്ചാൽ എന്താകും ഫലമെന്ന് നാഥൻ പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് ഉറകെട്ട് പോയാൽ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടാനല്ലാതെ അതിന് തരമില്ല. ഈ ഭൂമിയിൽ അഭിരമിക്കുന്നവരെക്കുറിച്ച് തന്നെ ശ്രീഹ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് ധ്യാനിക്കാം. ഗ്രീക്കിൽ ഭൂമിയെ ഗീ എന്ന് വിളിക്കും, ഹീബ്രുവിൽ എരെറ്റ്സ് എന്നും. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വാക്കുകൊണ്ടാണ് മണ്ണെടുപ്പിനെ സൂചിപ്പിക്കുന്നതും, അർസ. ഭൂമിയുടെ ഉപ്പ് എന്ന വാക്ക് അതിനാൽ തന്നെ മണ്ണെടുപ്പിലെ ഉപ്പ് എന്ന് വായിക്കാനും സാധ്യമാണ്. മണ്ണുകൊണ്ടുള്ള അടുപ്പിൽ ഉപ്പിന് എന്താണ് കാര്യം? വൃക്ഷങ്ങളും മിറകും കുറവായ പലസ്തീനായിൽ ചാണകവരടികൾ, ഡങ് കേക്സ് ആണ് പ്രധാനമായ അടുക്കള ഇന്ധനം. അവ നന്നായി കത്താൻ ഉപ്പ് പലകകൾ അടുപ്പിൻ്റെ താഴെ നിരത്താറുണ്ട്. ചാണകവും ഉപ്പും ചേർന്ന് രാസപ്രവർത്തനത്തിൽ തീ നന്നായി കത്തും. കുറെ കഴിയുമ്പോൾ ഉപ്പിന് ഈ രാസബലം കുറഞ്ഞു വരും. അപ്പോൾ അതെടുത്ത് കളയണം. തീയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഉപ്പിൻ്റെ ഉറകെട്ടുപോകുന്നത്. യാക്കോബ് ശ്ലീഹ പ്രവാചകന്മാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് തീയും തുരുമ്പുമൊക്കെ വിവരിക്കുമ്പോൾ തീയോട് ഇടയുന്ന ഉപ്പാണ് നമ്മൾ എന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഉപ്പ് ഉറകെട്ട് പോകാതിരിക്കുക തന്നെ വേണം. ഒരു പിൻകുറി കൂടി. വിസർജ്യങ്ങളെ ഉപയോഗിച്ച് ദൈവവും ചില ഉപമകൾ പറയുന്നുണ്ട്, സ്കാറ്റലോജിക്കൽ മെറ്റഫേഴ്സ്. ആസന്നമായ ഭീകരതകളുടെ ആധിക്യവും അതിൽ നിന്നുളവാകുന്ന നിരാശയും സൂചിപ്പിക്കാനാണല്ലോ ഇന്ന് യാക്കോബ് ശ്ലീഹ തിന്നു മതിച്ചിരിക്കുന്ന ഹൃദയങ്ങളോട് താക്കീത് ചെയ്യുന്നത്. സമാനമായ ഒരു താക്കീത് കുറിക്കാൻ നാഥൻ എസക്കിയൽ പ്രവാചകനോട് പറയുന്നുണ്ട്, മനുഷ്യ വിസർജ്യം ഉണക്കി അത് ദഹിപ്പിച്ച് ആ ചൂടിൽ അപ്പം ചുടാൻ. അത്ര തകർച്ചയാണ് ദൈവനിഷേധികളെ കാത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ. എന്നാൽ എസക്കിയലിന് അത് ദുർഗ്രഹമാവുന്നു. അതിനാൽ തന്നെ അവൻ ചാണകവരടികളാണ് ഉപയോഗിച്ചത്, എസക്കിയൽ 4:12-15. പക്ഷെ തന്നെ നിരസിക്കുന്നവരെ, ദുഷ്ടത വിളയിക്കുന്നവരെ ചാണകവരടി പോലെ എരിയിക്കുമെന്നും നാഥൻ പറയുന്നുണ്ട്, 1 രാജാക്കന്മാർ 14:10.